വഴിവിളക്കുകളുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ അമ്മച്ചിയുടെ പേര് മരിയ തങ്കം എന്നാണ്. അമ്മയെ ഓർക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ പെട്ടെന്ന് ഉയർന്നു വരും. ഒന്ന്, മക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ചിട്ടുള്ള അമ്മയാണ്. 18-ാമത്തെ വയസ്സിൽ ഞാൻ സെമിനാരിയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ അന്ന് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് അമ്മച്ചിയും 11 വയസ്സ് മാത്രമുള്ള എൻ്റെ അനിയനുമാണ്. ഒരു വർഷം മുമ്പ് അപ്പച്ചൻ മരിച്ചുപോയി. അപ്പോൾ പെങ്ങൾ വിവാഹിതയായി. 5 പേരുണ്ടായിരുന്ന ഭവനത്തിൽ അമ്മയും അനിയനെയും മാത്രം വീട്ടിൽ വിട്ട് ഞാൻ സെമിനാരിയിലേക്ക് പ്രവേശിച്ചു. എൻ്റെ സെമിനാരി പരിശീലന കാലം മുഴുവനും അമ്മച്ചി ഒരുപാട് ത്യാഗം ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ബുദ്ധിമുട്ടി, അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. അമ്മച്ചിയുടെ ആ ത്യാഗം ഇല്ലാതിരുന്നെങ്കിൽ ഞാനിന്ന് ഒരു വൈദികനായിട്ടോ അല്ലെങ്കിൽ ഒരു മേൽപ്പെട്ട സ്ഥാനത്തേക്കോ കടന്നു വരുമായിരുന്നില്ല. ദൈവത്തിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി ആയിരുന്നത് കൊണ്ടാണ് അമ്മച്ചിക്ക് അങ്ങനെ ആ ത്യാഗം സ്വീകരിക്കുവാനായിട്ട് സാധിച്ചത്. മക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കിട്ടിയ മക്കളാണ് ഞങ്ങൾ 3 പേര്. എനിക്ക് ഒരു പെങ്ങളും ഒരു സഹോദരനും. അപ്പോൾ ഞാൻ എൻ്റെ 18-ാമത്തെ വയസ്സിൽ 12-ാം ക്ലാസ് പൂർത്തിയായപ്പോൾ സെമിനാരിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അമ്മച്ചി അത് പ്രയാസമായിരുന്നെങ്കിലും ഞാൻ മക്കളെ ചോദിച്ചിട്ട് കർത്താവ് 3 പേരെ തന്നു. എന്നാൽ ഒരാളെ ദൈവശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ചോദിക്കുമ്പോൾ ഞാൻ നൽകിയില്ലെങ്കിൽ എന്താണ് ഞാൻ മറുപടി പറയുക എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ എല്ലാ ത്യാഗവും സ്വീകരിച്ചുകൊണ്ട് എന്നെ സെമിനാരിയിലേക്ക് പോകുവാനായിട്ട് അനുവദിക്കുകയായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടി, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി, അതുപോലെ തന്നെ എല്ലാ രീതിയിലും പ്രയാസങ്ങൾ അനുഭവിച്ചു. പക്ഷേ പിന്നീട് ഞാൻ വൈദികനായി കഴിഞ്ഞപ്പോൾ, മേൽപ്പെട്ട സ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോൾ അമ്മച്ചിയുടെ ആ ത്യാഗവും പ്രയാസങ്ങളും എല്ലാം മറന്നുപോയി. ഒത്തിരിയധികം സന്തോഷിച്ചു, ആനന്ദിച്ചു, ദൈവത്തിന് നന്ദി അർപ്പിച്ചു. 2-ാമതായിട്ട് എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥനാ ജീവിതം വളരെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ചെറിയ വാക്കുകളിലൂടെ പ്രാർത്ഥിക്കും. അതും മക്കൾക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് അമ്മച്ചിയുടെ ഒരു പ്രത്യേകതയാണ്. ഒരിക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ അമ്മച്ചി കിടക്കുകയായിരുന്നു. ഞാൻ കാണാൻ ചെന്നു, ചോദിച്ചു, വേദനയുണ്ടോ എന്ന് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞ മറുപടി ഇതായിരുന്നു, നിനക്ക് വേണ്ടി ഇന്നലെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചില്ല, ആ വേദന മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും വൈദികനായ മകന് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത് വളരെ എന്നെ ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥിക്കുവാൻ ഒരു പ്രേരണ നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ അമ്മച്ചിയുടെ വേറൊരു പ്രത്യേകതയാണ് ഈ പിൽഗ്രിം സെൻറ്റേഴ്സിൽ പോയി മക്കൾക്ക് വേണ്ടി നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ വീടിൻ്റെ 5 കിലോമീറ്റർ അകലെ ഒരു യൂദാ തദേവ്സിൻ്റെ തീർത്ഥാടന കേന്ദ്രമുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും അവിടെ പോവും. എന്തെങ്കിലും ഒരു അഭ്യർത്ഥന എഴുതിയിടും, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ നിയോഗം എഴുതി അവിടെ നിക്ഷേപിച്ച് പ്രാർത്ഥിക്കും. ഞാൻ പിതാവായ എപ്പിസ്കോപ്പൽ മിനിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചി അതിനുശേഷം കൂടുതൽ പ്രാർത്ഥിച്ചു. ഒരിക്കൽ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് ഇവിടെ വന്നു, എൻ്റെ ബിഷപ്സ് ഹൗസിൽ വന്നു, ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇന്ന് എന്ത് നിയോഗമാണ് എഴുതി പ്രാർത്ഥിച്ചതെന്ന്. എൻ്റെ അമ്മ പറഞ്ഞു, ഇന്നൊന്നുമില്ലായിരുന്നു, ചോദിച്ചതെല്ലാം തമ്പുരാൻ കർത്താവ് തന്നു,
ഇനിയൊന്നും ചോദിക്കാനില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പറയുകയായിരുന്നു. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവകൃപയിൽ ആശ്രയിച്ച്, ദൈവത്തെ എപ്പോഴും വിളിച്ചപേക്ഷിച്ച് ജീവിച്ച ഒരു ജീവിതം. അതുപോലെ തന്നെ തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ കറക്ഷൻ നൽകണമെങ്കിൽ അതുപോലെ തന്നെ പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഞങ്ങളെ ശിക്ഷിക്കുകയും സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്തു. ഒരുപാട് ത്യാഗം അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അനുഭവിച്ചു, പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി. കാരണം 18 വയസ്സായപ്പോൾ ഞാൻ കുടുംബം സംരക്ഷിക്കേണ്ട ആളായിരുന്നു. പക്ഷേ ഞാൻ സെമിനാരിയിലേക്ക് വന്നു. അപ്പോൾ അമ്മച്ചിയുടെ ത്യാഗം കൊണ്ടാണ് ഞാനിന്ന് വൈദികനായിരിക്കുന്നതും ഈ ശുശ്രൂഷയിൽ ആയിരിക്കുന്നതും. ദൈവം വളരെയധികം അനുഗ്രഹിച്ചു. ഒരു മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പോൾ അതിനായിട്ട് അമ്മച്ചി അതിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു, കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. അമ്മച്ചി ഞങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ, ഞാൻ 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠനം നിർത്തിയതായിരുന്നു. 1 മാസം സ്കൂളിൽ പോയില്ല. അന്നത്തെ സാഹചര്യത്തിൽ സ്കൂളിൽ പോകാനായിട്ടുള്ള നിവൃത്തി പോലും ഇല്ലായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇന്നത്തെ സ്കൂളിലെ സെലബ്രേഷൻസിനും അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ കോളേജിലുമൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കും, പഠിച്ച സമയത്ത് ഞങ്ങളുടെ സ്കൂളുകളിൽ പ്രത്യേകം ഒന്നും കളിക്കാനും അല്ലെങ്കിൽ പ്രത്യേകം വലിയ സംവിധാനങ്ങളുള്ള സ്കൂളുകളല്ല. കൊടയ്ക്ക് പകരം വാഴയിലയാണ് കൊണ്ടുപോകുന്നത്. മഴക്കാലത്ത് പുസ്തകമെല്ലാം നനഞ്ഞ് ഇങ്ങനെ വരികയും ചാണകം കൊണ്ട് മെഴുകിയ തറയിൽ വച്ചാണ് 12ാം ക്ലാസ്സിലെ റെക്കോർഡ്സ് ഞാൻ വരച്ചത്. അത്രയും അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ സാഹചര്യം. പക്ഷേ 5ാം ക്ലാസ്സിൽ ആയപ്പോൾ ഇനി പഠിക്കാൻ സാധിക്കുകയില്ല എന്ന് വന്നപ്പോൾ എൻ്റെ ആഗ്രഹം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതും അതിനുവേണ്ടി പരിശ്രമിച്ചതും എൻ്റെ അമ്മച്ചിയാണ്. അങ്ങനെ ഞാൻ തുടർന്ന് പഠിച്ചു. 10ാം ക്ലാസ് പാസ്സായി, 12 പാസ്സായി, സെമിനാരിയിലേക്ക് വന്നു. ഈ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ എന്നെ ഓർത്ത് അമ്മച്ചി എപ്പോഴും ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ത്യാഗത്തിൻ്റെ ഒരു ജീവിതമാണ് അമ്മച്ചിയുടേത്. ഇന്നും എന്നും അമ്മച്ചിയെ ഓർക്കും, ദൈവത്തിന് നന്ദി പറയും ഇത്രയും നല്ലൊരു അമ്മച്ചിയെ നൽകിയതിനും. എന്നെ വളർത്താൻ ഈ അമ്മച്ചി നൽകിയ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ പിതാവിൻ്റെ പേര് കൊച്ചു പിള്ളൈ എന്നാണ്. എൻ്റെ അപ്പച്ചൻ, എനിക്ക് ഒരു ദീർഘകാല സ്നേഹം അപ്പച്ചനിൽ നിന്ന് അനുഭവിക്കുവാൻ സാധിച്ചില്ല. എനിക്ക് എൻ്റെ 16ാമത്തെ വയസ്സിലാണ് അപ്പച്ചൻ മരിക്കുന്നത്. എനിക്ക് അപ്പച്ചനെ കുറച്ച് ദിവസം, 4 ദിവസം മാത്രമേ ശുശ്രൂഷിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. കൂടെ കൂടെ ഈ വലിവിൻ്റെ രോഗമൊക്കെ വരുമായിരുന്നു. കഠിനാധ്വാനിയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ സ്കൂളിൽ പോവും വരും, വീട്ടിൽ അപ്പച്ചനെ സഹായിക്കും കൃഷിക്കൊക്കെ. പക്ഷേ പെട്ടെന്ന് സുഖമില്ലാതെ വന്ന 4 ദിവസത്തെ അസുഖം കൊണ്ട് കൊഹനെ ഞായർ അല്ലെങ്കിൽ മരിച്ചുപോയ വൈദികരെ ഓർക്കുന്ന ദിവസം ഞാൻ ദേവാലയത്തിൽ കുർബാനയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന് അപ്പച്ചനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് അന്ന് രാത്രി പെട്ടെന്ന് രോഗം കൂടുതലായി, ആശുപത്രിയിൽ കൊണ്ടുപോയി, അന്ന് രാത്രി മരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ ഒത്തിരി വലിയ അനുഭവമില്ല. പക്ഷേ എൻ്റെ അപ്പച്ചൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് ഒരുപാടുണ്ടായിരുന്നു. ആരെയും വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുന്നത് ഇഷ്ടമല്ല. ഒരിക്കലും മക്കളായ ഞങ്ങളെ അടിക്കാറില്ല. അത് ഇങ്ങനെ എത്ര ദേഷ്യം വന്നാലും അടിക്കാറില്ല. വളരെ നിഷ്കളങ്കമായ ഒരു ഹൃദയമാണ് അപ്പച്ചൻ്റേത്. അത് ആരുടെയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ മറ്റുള്ളവരുടെ അവകാശങ്ങളെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ പൊതു നന്മ എപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു. ഈ നടന്നു പോകുമ്പോൾ റോഡിൽ എന്തെങ്കിലും തടസ്സമായിട്ട് കിടക്കുകയാണെങ്കിൽ വെറുതെ തട്ടിയാൽ അത് എടുത്ത്
ശരിയായിട്ട് ഇടേണ്ട സ്ഥലത്ത് ഇടാൻ കൽപ്പിക്കും. അങ്ങനെ ഒരു പൊതു നന്മ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. കഠിനമായിട്ട് അധ്വാനിച്ച് ഞങ്ങളുടെ കുടുംബത്തെ വളർത്തുകയായിരുന്നു. പക്ഷേ അപ്പച്ചൻ്റെ പെട്ടെന്നുള്ള മരണം ഞങ്ങളെ വളരെയധികം തളർത്തി. എന്നാൽ എൻ്റെ പപ്പായുടെ ആ ഹൃദയം, ആ നിർമ്മലമായ ഹൃദയം, ആർക്കും എതിരായിട്ട് ഒന്നും മറ്റുള്ളവരെ ദ്വേഷിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരായിട്ടോ ഒരിക്കലും ചിന്തിക്കാറില്ല. അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആരുടെയും ഒരു കാശ് പോലും എടുക്കരുത്, മറ്റുള്ളവരുടെ വസ്തുക്കൾ എടുക്കരുത്, അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചത്. കത്തോലിക്ക വിശ്വാസത്തിൽ എന്നെ ഉറപ്പിച്ച് വളർത്തിയത് എൻ്റെ അമ്മയാണ്. പക്ഷേ അപ്പച്ചന് അങ്ങനെ ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പച്ചനൊരു പറഞ്ഞാൽ ഒരു ഹൈന്ദവ ആചാര രീതിയാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിന് അങ്ങനെ ഒരു ഹൈന്ദവ ടെമ്പിൾ പോലും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അപ്പച്ചൻ പള്ളിയിലേക്ക് വന്നു, ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. അങ്ങനെ ഒരു എളിയ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു അപ്പച്ചൻ്റെ. പിന്നെ എൻ്റെ മാതാവും പിതാവും അങ്ങനെ വലിയ പഠിച്ച് അല്ലെങ്കിൽ അക്ഷരജ്ഞാനം വളരെ കുറവായിരുന്നു. പക്ഷേ ഞങ്ങളെ അക്ഷരം പഠിപ്പിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ച് വളർത്തുകയായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും മക്കളെ വളരെ സ്നേഹത്തിലാണ് കാണുന്നതും കരുതുന്നതും. അമ്മച്ചി ചിലപ്പോൾ അടിക്കുകയൊക്കെ ചെയ്യും, അപ്പച്ചൻ അങ്ങനെ അടിക്കാറില്ല. പക്ഷേ എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരാനായിട്ട് പരിശ്രമിക്കും. അന്നത്തെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നതെല്ലാം ഒന്നും നേടിത്തരാനായിട്ടൊന്നും അവർക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഭയങ്കര ഒരു സന്തോഷം വീട്ടിലുണ്ടായിരുന്നു. ഏത് പ്രശ്നം വന്നാലും മക്കളെയും കൂടെ ചേർത്ത് കയ്യിൽ പിടിച്ച് മുമ്പോട്ട് നയിക്കുന്ന, അതുപോലെ തന്നെ അച്ഛന്മാരോട് എൻ്റെ പിതാവിന് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയിലുണ്ടായിരുന്ന മാത്യു കടകംപിള്ളച്ചന്, അച്ഛൻ്റെ ശുശ്രൂഷകളിൽ സഹായിക്കണം, അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചെറിയൊരു ഉപഹാരം വാങ്ങിച്ചാലും മതി, അത് വളരെ ഐശ്വര്യമായി തീരും എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. അച്ഛന് ഞങ്ങളുടെ ആ ഇടവകയല്ല, അതൊരു മിഷനാണ്, 1975 ഈ മാത്യു കടകംപിള്ളി എന്ന് പറയുന്ന അച്ഛൻ വന്ന് ആരംഭിച്ച മിഷനാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു കത്തോലിക്ക വൈദികനാണ് ഞങ്ങളുടെ ആ ഗ്രാമത്തിൽ. അച്ഛനെ അവിടെ എല്ലാവരും, എൻ്റെ അമ്മച്ചി പോലും പറയുന്നത്, ഈശോതമ്പുരാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ വ്യക്തി ഈ മാത്യു അച്ഛനെന്നാണ് പറയും, അമ്മച്ചി പറയും. അപ്പച്ചൻ പറയും, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 5 രൂപ വാങ്ങിച്ചാൽ മതി, നമുക്ക് വലിയ ഐശ്വര്യം ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ വൈദികരെ വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മാതാപിതാക്കളാണ്. അമ്മയും അതുപോലെ തന്നെയാണ്, അപ്പച്ചനും അതുപോലെ തന്നെയാണ്. ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം ഈ വൈദിക ജീവിതത്തോടും ഈ ശുശ്രൂഷ ജീവിതത്തോടും ഒരു താല്പര്യം ഉണ്ടായത്. അങ്ങനെ എനിക്ക് എൻ്റെ അപ്പനും അമ്മയും ഇന്നും മാതൃകയായി ഹൃദയത്തിൽ ജീവിക്കുന്നു. അവർ ഈ ലോകം വിട്ടു പോയെങ്കിലും മരിച്ചിട്ടില്ലല്ലോ. മരിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഓർമ്മയിൽ ഇല്ലാതാകുമ്പോഴാണ് മരിക്കുന്നത്. ഓർമ്മയിലുള്ളത് വരെ അവർ ജീവിക്കുന്നു നമ്മളോടൊപ്പം. അതുകൊണ്ട് അമ്മയും അപ്പനും അന്നും ഇന്നും എനിക്കൊരു ശക്തിയാണ്, എൻ്റെ ജീവിതത്തിന് ഒരു ബലമാണ്. ദൈവം തന്ന മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ റിമോട്ടസ്റ്റ് റിമംബറൻസ് എന്ന് പറയുന്നത് ദൈവം തന്ന ഒരു കൃപയാണ്. ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും. നേഴ്സറി സ്കൂളിൽ പോയത് ആ നേഴ്സറി ടീച്ചറിനെ പോലും ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഞാൻ എന്നെ ഇങ്ങനെ ആ നേഴ്സറി സ്കൂളിലേക്ക് ഇങ്ങനെ പൊക്കിയെടുക്കുന്നതൊക്കെ എൻ്റെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഞാൻ 1 മുതൽ 5 വരെ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്.
അവിടെ ആ സ്കൂളും പരിസരമൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ഫോട്ടോ പോലെയുണ്ട്. അതിൽ ഓർക്കുന്നത് അന്ന് എന്നെ എനിക്ക് ഒന്നാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ടീച്ചർ, ആ ടീച്ചറിൻ്റെ പേര് മരിയ തങ്കം എന്നാണ്, എൻ്റെ അമ്മയുടെ പേര് തന്നെയാണ്. ആ ടീച്ചർ പഠിപ്പിക്കുന്നതും ആ ടീച്ചറിൻ്റെ പിക്ചറും എൻ്റെ മനസ്സിൽ. ആ ടീച്ചർ വളരെ ദൈവവിശ്വാസിയാണ്, അതായത് പ്രോട്ടസ്റ്റൻ്റ് സഭയിൽപ്പെട്ട ആളാണ്, പക്ഷേ ഭയങ്കര യേശുവിൽ വിശ്വാസമുള്ള ഒരു ടീച്ചറാണ്. ഞങ്ങളെയൊക്കെ വളരെ സ്നേഹിച്ച് നയിക്കുമായിരുന്നു. എനിക്ക് 7 വയസ്സ് ഉള്ളപ്പോഴാണ് എൻ്റെ അനിയൻ ജനിച്ചത്. ഞാൻ ആ ടീച്ചറിനോടുള്ള സ്നേഹം കാരണം എൻ്റെ അനിയന് ആ ടീച്ചറിൻ്റെ മോൻ്റെ പേര് ഇടുകയായിരുന്നു. ആ ടീച്ചറിനോടുള്ള സ്നേഹമായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ അന്ന് ഈ പ്രൈമറി സ്കൂളിലൊക്കെ ഉച്ചഭക്ഷണം തരുമായിരുന്നു. ഈ ഉച്ചഭക്ഷണം തരുന്ന ഒരു അമ്മച്ചിയുണ്ട്, ആ അമ്മച്ചിയെ നമുക്ക് വലിയ കാര്യമായിരുന്നു. അവരെയും ഞാനിപ്പോൾ ഓർക്കുന്നു. അവരുടെ ഈ രണ്ട് പേരെയും പ്രൈമറി സ്കൂളിൽ നിന്ന് ഞാൻ ഓർക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ പിന്നീട് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ വേറൊരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ്റാണ്. അവിടെയുള്ള സാർമാരിൽ ഒത്തിരി പേര്, അതൊരു പലരും അവരുടെ പല സവിശേഷതകളും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒത്തിരി പേര്, ചില സാർമാരെ വളരെ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർ. മാത്രമല്ല, രണ്ട് സാർമാരെ ഞാൻ ഓർക്കുന്നു. കാരണം 8ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ പഠനം നിർത്താനായിട്ട് ഒരു സാഹചര്യം വന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാരെ അന്വേഷിച്ചു വന്ന ഒരു സാറ് ഈ കൊച്ചനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ മാതാപിതാക്കളെ ഉപദേശിച്ചു. ആ സാറിനെ ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്നു. അങ്ങനെയാണ് 8ാം ക്ലാസ് കഴിഞ്ഞ് പഠനം തുടർന്നത്. 11ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോൾ അവിടെയും പഠനം നിർത്താനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴും അതിൽ ഇടപെട്ടത് എൻ്റെ വികാരിച്ചനായിരുന്ന അച്ഛനും ഒരു സാറുമാണ്. അവരെയൊക്കെ ഓർക്കുന്നു. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വൈദിക പരിശീലനത്തിലും ശരി, അതിനുശേഷവും ശരി, രണ്ട് വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ വികാരിയച്ഛനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കത്തോലിക്ക സഭയിലേക്ക് വന്നത്. എൻ്റെ അമ്മച്ചി കത്തോലിക്ക സഭയിലെ ആളാണെങ്കിലും ചെറുപ്പത്തിൽ അടുത്തുള്ള CSI പള്ളിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീടാണ് ഞാൻ 8ൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ മലങ്കര കത്തോലിക്ക പള്ളി വന്നത്. അപ്പോൾ അതുവരെ ഞങ്ങൾ CSI പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം കത്തോലിക്ക പള്ളി വന്നു. മാത്യു കടകംപള്ളി അച്ഛനാണ് ഞങ്ങളെ എന്നെ അൾത്താരയിൽ കയറ്റിയതും പള്ളിയിലെ ശുശ്രൂഷകളിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചതും. അങ്ങനെ ഈ അച്ഛൻ ഞങ്ങൾക്ക് വലിയൊരു ഗൈഡായിരുന്നു എല്ലാവർക്കും. അത് കുടുംബത്തിനാണെങ്കിലും ഓരോ വ്യക്തികൾക്കാണെങ്കിലും അച്ഛൻ വലിയൊരു ഗൈഡാണ്. അച്ഛന് കേരളത്തിലെ പുത്തൂർ പ്രദേശത്തു നിന്നുള്ള വ്യക്തിയാണ്. അച്ഛൻ്റെ ആ ജീവിതവും അതുപോലെ തന്നെ ശുശ്രൂഷയും, ആ മിഷനിൽ വന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു. അച്ഛനൊരു വലിയ എസ്റ്റേറ്റിൻ്റെ, രൂപതയുടെ എസ്റ്റേറ്റിൻ്റെ മാനേജറായിരുന്നു. പക്ഷേ എസ്റ്റേറ്റിൽ അദ്ദേഹം മാനേജർ, ഇടവകയിൽ അദ്ദേഹം വെരി ലവ്വിങ് ഫാദർ. എല്ലാവരും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിക്കാത്ത ആരും ഞങ്ങളുടെ ആ വില്ലേജിലില്ല. അവർ ഹൈന്ദവരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിക്കൊള്ളട്ടെ, എല്ലാവരും എന്തെങ്കിലും സഹായം അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടും വളരെ നല്ല നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് അച്ഛനാണ്. ഞാൻ ഈ ചെറിയ ആഗ്രഹം അച്ഛനോട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷിച്ച് എന്നെ സെമിനാരിയിലേക്ക് പറഞ്ഞു വെച്ചു. ഗ്രിഗോറിയസ് പിതാവാണ് അന്ന് എന്നെ സെമിനാരിയിൽ എടുത്തത്. സെമിനാരിയിൽ പഠനം പൂർത്തിയാക്കി 1991 January 2nd ഞാൻ പട്ടം സ്വീകരിച്ചു. എൻ്റെ പട്ടം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ വിഹാരിച്ചൻ മാറിപ്പോയി. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അച്ഛനാകുന്നതുവരെ ഒറ്റയൊരു വികാരിയച്ഛനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ വികാരിയച്ഛനാണ് എൻ്റെ മെൻറ്റർ. ഞാൻ പിതാവായപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ വികാരിയച്ഛനാണ്. അച്ഛൻ ഈ ഓഖി ദുരന്തം നടന്ന ആ ദിവസമാണ് അച്ഛൻ മരിച്ചത്. ഞാനന്ന് ദുബായിലായിരുന്നു, പെട്ടെന്ന് വന്നു. ഇപ്പോൾ എല്ലാ വർഷവും December 1st അച്ഛൻ്റെ ഖബറിൽ പോയി പ്രാർത്ഥിക്കുകയും
അച്ഛൻ്റെ ഇടവകയിൽ കുർബാന അർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഈ അച്ഛൻ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ. അതുപോലെ തന്നെ അച്ഛൻ പ്രായമായി റിട്ടയർഡായി പെരപ്പങ്കോട് ആശുപത്രിയോട് ചേർന്നുള്ള ഭവനത്തിൽ താമസിക്കുകയായിരുന്നു. ഞാൻ കൂടെ കൂടെ പോയി കാണുമായിരുന്നു. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വാതിലിൽ വന്ന് കാത്തു നിൽക്കുമായിരുന്നു. അദ്ദേഹം എന്നെ, ഞാൻ അച്ഛനായിട്ട് എന്നെ കൊണ്ട് ഏൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കസിൻ ബഹുമാനപ്പെട്ട ജേക്കബ് വിളയിൽ അച്ഛൻ്റെ പക്കലാണ്. ഏറ്റവും വിശുദ്ധനായ ഒരു വൈദികൻ, ദൈവമക്കൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവനും കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം ശുശ്രൂഷ ചെയ്ത ഞങ്ങളുടെ രൂപതയിലെ മര്യാഗിരി ഇടവക ഒരു ചെറിയ ഇടവകയായിരുന്നു. ഇന്ന് അത് ഒരു കൊച്ചു ഒന്നാം ക്ലാസ്സിൽ കയറിയാൽ പി എച്ച് ഡി എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ഫലമാണ്. വളരെ കൈൻഡായിട്ടുള്ള, സ്നേഹമുള്ള, ദൈവഭക്തിയുള്ള ഒരു വിശുദ്ധനായ വൈദികൻ. അദ്ദേഹവും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഈ രണ്ട് അച്ഛന്മാരെയും എൻ്റെ ഗുരുക്കന്മാരായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. അവരെപ്പോഴും എനിക്ക് ശക്തിയാകുന്നു, ബലമാകുന്നു. അവരെ ഓർക്കുന്നു, അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ചെറുപ്പകാലത്തെ അനുഭവം എന്ന് പറയുന്നത്, ദൈവാനുഭവം എന്ന് പറയുന്നത് എങ്ങനെ ലഭിച്ചതെന്ന് ചോദിച്ചാൽ ചെറിയ ഒരു അനുഭവമാണ്. വീട്ടിലെപ്പോഴും പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബം വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിൽ ജീവിച്ച കുടുംബമാണ്. അവിടെ പ്രയാസങ്ങളും കണ്ണുനീരും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചിരുന്നത് ദേവാലയത്തിലും ദേവാലയത്തിലും ശുശ്രൂഷ ചെയ്യുമ്പോഴാണ്. അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്നതും ഒരുക്കുന്നതും അവിടെ പൂ വെക്കുന്നതും എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. 10 മണിക്കാണ് ഞങ്ങളുടെ പള്ളിയിൽ കുർബാന. ഞാൻ 7 മണിക്ക് പോകുന്നുമായിരുന്നു. കാരണം എൻ്റെ വലിയ ആഗ്രഹം ഈ അൾത്താരയൊക്കെ ഇവരെങ്ങനെയാണ് വെച്ച് ഒരുക്കുന്നത് എന്ന് കാണണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. കുർബാന കഴിഞ്ഞ് 12-1 മണിക്കൊക്കെ തിരിച്ചു പോകാം. പക്ഷേ ഞാൻ വീട്ടിൽ ചെല്ലുമ്പം 3 മണിയാകും. പള്ളിയിൽ ഏത് ജോലി ഉണ്ടെങ്കിലും അവിടെ ചിലപ്പം അവിടുത്തെ പണികളൊക്കെ നടക്കുന്ന സമയത്ത് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ജോലി അവിടെ ചെയ്യുമായിരുന്നു. രാവിലെ വന്നാൽ അതുപോലെ വൈകുന്നേരമാണ് തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് ഓർക്കുക പോലും ഇല്ല. എല്ലാ ദിവസവും ഞങ്ങളുടെ പള്ളിയിൽ കുർബാന ഇല്ല, ബുധനാഴ്ചകളിലുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് നേരെ പള്ളിയിലേക്ക് വരും. പള്ളിയിൽ നിന്ന് കുർബാനയൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പം പള്ളിയിലായിരിക്കുമ്പോൾ അൾത്താരയിൽ ശുശ്രൂഷിക്കുമ്പോഴാണ് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം അനുഭവമായത്. അപ്പോൾ അങ്ങനെ ആ ഒരു അനുഭവം വളർന്നു വളർന്നാണ് ശരിക്കും പറഞ്ഞാൽ, ചിലപ്പോൾ ചില വലിയ തീർത്ഥാടന പള്ളികളിലൊക്കെ പോകുമ്പം എൻ്റെ മനസ്സിൽ തോന്നും അവിടുത്തെ ആ കൊയറിൽ എനിക്കൊന്ന് കിട്ടി ഒരു ചാൻസ് കിട്ടിയായിരുന്നിരുന്നെങ്കിൽ എല്ലാ ജീവിതകാലം മുഴുവൻ അവിടെ പാടിപ്പാടി ദൈവത്തെ സ്തുതിച്ച് അവിടെ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ചിന്ത മനസ്സിൽ വരുമായിരുന്നു ദൈവത്തെ അറിയാനുള്ളത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് അങ്ങനെയൊരു അനുഭവമാണ്. ഓക്കെ, ഇപ്പം അൾത്താരയിലാണ് അല്ലെങ്കിൽ ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം തോന്നുന്നു, അപ്പോൾ ദൈവമാണ് ആ സന്തോഷം തരുന്നതെന്നുള്ള ഒരു അനുഭവമാണ്. പിന്നീട് പലപ്പോഴും എല്ലാവരും സെമിനാരി പഠിക്കുമ്പോഴും എല്ലാവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവാനുഭവം ഉണ്ടോ എന്ന്. പക്ഷേ ദൈവാനുഭവം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം കണ്ടെത്തിയത് പൗലോസ് ലീഹ റോമാർക്കാർക്ക് എഴുതിയ ലേഖനം 5:5 ഈ ദൈവാനുഭവം എന്താണെന്ന്, എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയത്. അതായത് നമുക്ക് അവർണനീയനായ ദൈവം നമുക്ക് എങ്ങനെയാണ് അനുഭവമാകുന്നത്, അത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പൗലോസ് ലീഹ പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണല്ലോ നിർവചനം. ആ സ്നേഹം നമ്മിലേക്ക് ചൊരിയുമ്പോൾ അതിനെ നമ്മൾ കൃപയെന്ന് വിളിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്കിങ്ങനെ ഒഴുക്കി തരുമ്പോൾ കൃപയുടെ നനവ് നമുക്കുണ്ടാകുന്നു. ആ കൃപ ഒരു ശക്തിയാണ്, അനുഗ്രഹമാണ്. ആ ശക്തി നമ്മൾ അധിവസിക്കുമ്പോൾ
അതിനെ നമ്മൾ പരിശുദ്ധാത്മാവ്, അത് എനർജി ആവുന്നു, അതിനെ പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവ് യേശുവിലൂടെയാണ് ദൈവത്തെ നമ്മൾ അനുഭവിക്കുന്നത്. ഞാനെപ്പോഴും സെമിനാരിക്കാരോടും പറയും, നമ്മുടെ ദൈവവിളി എന്ന് പറയുന്നത് അവർ വൊക്കേഷൻ ഈസ് ഫോളിങ് ഇൻ ലവ് വിത്ത് ജീസസ് ആൻഡ് ഹിസ് ബ്രൈഡ്. നമുക്കൊരു ഒരു ഇതൊരു സ്നേഹബന്ധമാണ് യേശുവിനോടും യേശുവിൻ്റെ സഭയെ, അതായത് മണവാട്ടിയായ ആ സഭയോടും നമ്മൾ കാണിക്കുന്ന ഒരു സ്നേഹമാണ് നമ്മുടെ ദൈവവിളി. അപ്പോൾ ആ ഒരു സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് സന്തോഷമുണ്ടാവുക. അപ്പോൾ ദൈവാനുഭവം ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട്, കൃപ കൊണ്ട് നമ്മൾ നിറയണം. ആ ഒരു രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തൻ്റെ സ്നേഹവും കൃപയും നമുക്ക് നൽകുന്നു. പിന്നെ ഞാൻ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമ്പോൾ പറയും, നമ്മുടെ റിമോട്ടസ്റ്റ് പാസ്റ്റ് മുതൽ ഇന്ന് വരെയുള്ള ജീവിതം റീലീവ് ചെയ്യണം. അതിനാണ് ആനുവൽ റിട്രീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ റീലീവ് ചെയ്യുമ്പോൾ എന്തോ ഒരു ശക്തി, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ പുറകിൽ നിന്ന് നമ്മളെ നയിക്കുന്നതായിട്ട് അനുഭവമാകും. ഇപ്പോഴാണെങ്കിലും നമ്മുടെ ഈ ശുശ്രൂഷ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആ ഒരു പ്രത്യേക പരിപാലന അനുഭവമാകുന്നുണ്ട്. ആ രീതിയിലാണ് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നത്. ആ സ്നേഹത്തിൽ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ശക്തി പ്രാപിക്കുന്നതും ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതും. ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ ദൈവാനുഭവം ലഭിക്കുന്നത്. അത് അൾത്താരയിൽ ശുശ്രൂഷിക്കുന്നതിലൂടെ, മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിലൂടെ, ഒരു വ്യക്തിക്ക് എന്തു നൽകിയാലും ഈശോയുടെ സ്നേഹത്തിൽ മുക്കിക്കൊടുത്താൽ അതിന്, അതാണ് പരസ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് സഹായം ചെയ്താലും ഏത് കാര്യം ചെയ്താലും ഈശോയുടെ സ്നേഹത്തിൽ മുക്കിക്കൊടുക്കണം. അപ്പോഴാണ് അത് ഒരു ക്രിസ്തീയ സ്നേഹത്തിൻ്റെ അടയാളമായി തീരുന്നത്. ആ സ്നേഹം അനുഭവിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയായിത്തീരും. ഇത്രയും സമയം എന്നെ ശ്രവിച്ച എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.